അക്രമ സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായ സമയത്ത് കൊച്ചിയിൽ ഏകദേശം 1000 ക്യാമറകൾ വെച്ചുകൊണ്ട് സമ്പൂർണ്ണ നിരീക്ഷണത്തിലാക്കും എന്നൊരു പ്രഖ്യാപനം അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജ് തന്നെ നടത്തിയിരുന്നു. ഇപ്പോഴും അതൊരു പ്രഖ്യാപനം മാത്രമായിട്ട് നിൽക്കുകയാണ് എന്നറിയാം. എന്നിരുന്നാൽ പോലും ഈ പ്രതികളിലേക്ക് എത്താനുള്ള കൃത്യമായ സൂചനകൾക്കുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ട്? ഈ വെടിയേറ്റതിന് പുറമെ മർദ്ദനമേറ്റിക്കിടക്കുന്ന ബാർ മാനേജറുടെ ആരോഗ്യനില എങ്ങനെയാണ്? അദ്ദേഹം ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ? കാരണം അദ്ദേഹത്തെയാണ് ആദ്യം മർദ്ദിച്ചതെന്ന് പറയുന്നു. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ഈ എടശ്ശേരി ബാറിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന CCTV, ആ CCTVയിൽ പ്രതികളുടെ രൂപം കൃത്യമായിട്ടും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. മറ്റൊന്ന്, ഈ നഗരത്തിൽ പലയിടങ്ങളിലും CCTV ക്യാമറകളുണ്ട്. ഇവർ സഞ്ചരിച്ച കാറ് ഏതെന്ന് കൃത്യമായിട്ട് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നഗരത്തിലെ മറ്റിടങ്ങളിലെ CCTVകൾ കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിലിപ്പോൾ ഈ വെടിയേറ്റ രണ്ട് പേരുടെ നില, അതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ്. കാരണം അദ്ദേഹത്തിന് വയറിനാണ് വെടിയേറ്റിരിക്കുന്നത്. ഈ വയറിനേറ്റ ഈ വെടിയേറ്റ ശേഷം ഈ ബുള്ളറ്റ് തുളഞ്ഞ് പുറത്തു പോയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് കാലിനും ഏറ്റിട്ടുണ്ട്. ഈ കാലിനേറ്റ ഈ ബുള്ളറ്റും തുളഞ്ഞ് പുറത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ട് അടുത്തു നിന്ന് തന്നെ ആയിരിക്കാം ഇത് ഫയർ ചെയ്തത് എന്ന ഒരു നിഗമനം കൂടിയാണ് ഡോക്ടർമാരും പങ്കുവെക്കുന്നത്. ഈ വയറിനേറ്റ വ്യക്തിയുടെ ആന്തരിക അവയവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ പരുക്കൾ ഉണ്ടായിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകളിലെ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും അടിയന്തരമായൊരു ശസ്ത്രക്രിയ അദ്ദേഹത്തിന് വേണം എന്ന് തന്നെയാണ് ഡോക്ടർമാരും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റേ ആളുടെ നില എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെയും ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അപ്പോഴും കൊച്ചി പോലെയുള്ളൊരു നഗരത്തിൽ ഇങ്ങനെ ഒരു വെടിവെപ്പ് ഉണ്ടാവുക, അമേരിക്കൻ മോഡൽ വെടിവെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പുലർച്ചെയൊക്കെ നമ്മൾ വരുമ്പോൾ കേൾക്കുന്നത് അമേരിക്കയിൽ ഇത്തരത്തിൽ വെടിവെപ്പുണ്ടായി, പലതരത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഇത്തരത്തിലൊരു വെടിവെപ്പ് ഉണ്ടാവുകയും രണ്ട് പേർ ഇത് സംബന്ധിച്ച് ഗുരുതരമായി ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ബാറിലുണ്ടായ ഒരു ചെറിയ തർക്കമാണ്. ആ തർക്കം പിന്നീട് ഒരു വെടിവെപ്പിലേക്ക് കലാശിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെത്തി ഈ സംഭവ സ്ഥലത്തെത്തി വേണ്ട പരിശോധനകളും മറ്റും നടത്തിയിട്ടുണ്ട്. നിലവിൽ ഈ പ്രദേശങ്ങളിലെ മൊത്തം CCTV ക്യാമറകളടക്കം പരിശോധിച്ചുകൊണ്ട് ഈ വാഹനം എങ്ങോട്ടാണ് സഞ്ചരിച്ചത്, ഈ വാഹനത്തിൻ്റെ വഴിയെ പിന്തുടർന്ന പ്രതികളെ പിടികൂടാൻ കഴിയും എന്ന ഒരു വിശ്വാസം തന്നെയാണ് പോലീസും പങ്കുവെക്കുന്നത്. ശരി, ആദിത്യനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ആദിത്യൻ, നേരത്തെ പറഞ്ഞ പോലെ ഈ കത്രിക്കടവിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യുന്ന റോഡ് എന്ന് പറയുന്ന കലൂർ കടവന്ത്ര റോഡിലേക്കാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വടക്കോട്ടാണെങ്കിലും തെക്കോട്ടാണെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ വളരെ സുഗമമായി സാധിക്കുന്ന രീതിയിലുള്ള പാതയാണത്. സംസ്ഥാനത്തിന് എവിടേക്ക് വേണമെങ്കിലും അവർക്ക് കടക്കാനുള്ള സാഹചര്യവുമുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനോടകം അവരെ ട്രേസ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് CCTV ക്യാമറകളുള്ള ഒരു പ്രദേശമാണ്. സിഗ്നലുകൾ ട്രേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ തിരക്കൊരിഞ്ഞ സമയം കൂടിയാണ് കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം. പ്രതികളെക്കുറിച്ച് അതിന് സൂചന ലഭിക്കുന്നതായിട്ട് പറയുന്നുണ്ടോ? മാത്രമല്ല, ഈ ആദ്യം പറഞ്ഞ പോലെ ഈ ദൃശ്യങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു, അതനുസരിച്ചുകൊണ്ട് മാത്രമാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായ തെളിവായി നമുക്ക് പരിഗണിക്കാനാവുക. കാരണം ഈ ബാറിൻ്റെ തൊട്ടു മുന്നിലുള്ള, അതായത് ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുന്നിൽ എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ എന്ന് പറയുന്നത് പോലെയാണ് ഈ ക്യാമറയുടെ നിൽപ്പ്. അവിടെ ഈ സംഭവത്തിന് നടക്കുന്ന ഈ പ്രദേശത്തിൻ്റെ തൊട്ടു മുകളിൽ തന്നെ ഈ ബാറിൻ്റെ ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയിൽ ഇത് കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രാഥമിക അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അത് പുറത്തുവിടാൻ പോലീസ് ഒരുക്കമല്ല. പക്ഷേ അവരുടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേർ ഇവിടെ ഉണ്ടായിരുന്നു, കാറിലത്തെ സംഘം 4 വിവരം ലഭിച്ചിട്ടുണ്ട്. അതും യുവാക്കളാണ്, അവർ മദ്യത്തിൻ്റെ ലഹരിയിലാണെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. അവർ ആദ്യമേ ഈ മാനേജരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ വെയിറ്റർമാർ ഓടിയെത്തുന്ന ദൃശ്യങ്ങൾ, ഏറ്റവും മുടിയിൽ വെടിയുതിർത്ത ശേഷം കാറിൽ
കടന്നു കളയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അതുമാത്രമല്ല, അവർ ഈ കടന്നുപോയത് ഈ കലൂർ കത്രിക്കടവ് റോഡിലേക്ക് പാസ് ചെയ്യുന്ന ഈ ഒരു റോഡിലാണ് അവർ കടന്നു കളഞ്ഞത്. ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനമായ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയത്തിലുള്ള ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷനാണ് ഈ കത്രിക്കടവ് ജംഗ്ഷൻ. അവിടെ നിന്ന് നമുക്കറിയാം ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും പോകാം. കാക്കനാട് മേഖലയിലേക്ക് പോകാം, അതുപോലെ തന്നെ ദേശീയപാതയിലേക്ക് പോകാം, വൈറ്റില വഴി ദേശീയപാതയിലേക്ക് പോകാം, ഹൈക്കോർട്ടിലേക്ക് പോകാം. അങ്ങനെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിഞ്ഞു പോകാവുന്ന, കലൂരിൽ നിന്ന് പലരുവട്ടം വഴിയും എവിടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. മാത്രമല്ല തിരക്കൊഴിഞ്ഞ അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ തിരക്കൊഴിവാണ്. അതുകൊണ്ട് ഏത് മേഖലയിലേക്ക് അവർ കടന്നുപോയി എന്ന കാര്യത്തിലും സംശയമുണ്ട്. മൂവാറ്റുപുഴ മേഖലയിലേക്ക് കടന്നുപോയി എന്നൊരു വിവരം പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ല മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോയി എന്ന് പറയുന്നത്. എന്തായാലും പോലീസിൻ്റെ സംഘം, നോർത്ത് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഈ കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും വിവരം ശേഖരിച്ച് അവരുടെ തീരുമാനത്തിനനുസരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നോർത്ത് CIയുടെയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു സംഘം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പല സംഘങ്ങളായി തിരിഞ്ഞ് യാത്ര ചെയ്തിട്ടുണ്ട്. അവർക്ക് വാഹനത്തിൻ്റെ വിവരമുണ്ട്, വാഹനത്തിൻ്റെ ലൊക്കേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർ ഏറ്റവും ഉടനെ തന്നെ അവരെ കണ്ടെത്തും, പ്രതികളെ കണ്ടെത്തും എന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. ഇതിൽ ഈ കാറിൽ സഞ്ചരിച്ച എത്ര പേരുണ്ടായിരുന്നു, ആരാണ് വെടിയുതിർത്തത് എന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. കാരണം സംഭവം നടക്കുന്നതിന് തൊട്ടു മുകളിൽ തന്നെ CCTV ക്യാമറ ഉണ്ടായിരുന്നു, അത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ വാഹനം കടന്നുപോയ റോഡുകളിലെ സുപ്രധാനമായ മേഖലകളാണ്. നമുക്കറിയാം ലാൽ സൂചിപ്പിച്ചതുപോലെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറകളിലെ എല്ലാം ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏറ്റവും ഉടനെ തന്നെ പ്രതികളെ കണ്ടെത്തുമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം.